Hi everyone, welcome back to my channel. അപ്പൊ ഇന്ന് എല്ലാവരും ബക്രീദ് കൊണ്ടാടുന്ന ദിവസമാണ്. അപ്പോ എല്ലാവരും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ബക്രീദ് കൊണ്ടാടുന്ന ഈ ഒരു സുദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആദ്യം തന്നെ എന്റെ വേ ടു എ കൺസ്ട്രക്ഷൻ ഫാമിലി എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഞങ്ങളുടെ കുടുംബത്തിന്റെ വക ബക്രീദ് ദിന ആശംസകൾ. കണ്ടതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്നായിരിക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് കുറച്ച് മുൻപായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയതായി വന്ന ബിൽഡിംഗ് പെർമിറ്റിന്റെ അപേക്ഷാ ഫീസിലും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസിലും പുതിയതായി വന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയൊരു തുകയിൽ നിന്ന് വലിയൊരു മാറ്റത്തിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വീഡിയോയിലേക്ക് താഴെ കമന്റ് ആയിട്ടും അതുപോലെ തന്നെ അതിൽ കൊടുത്ത നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പിലാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതിനൊക്കെ ഇപ്പോ ഒരു വളരെ സന്തോഷവാർത്തയാണ് ഇപ്പോ വന്നിട്ടുള്ളത്. അപ്പൊ അത് പറയാനാണ് ഞാൻ ഈ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുത്തത്. കാരണം ഇതൊരു സന്തോഷത്തിന്റെ ദിവസമാണല്ലോ. അപ്പൊ 23/6/2023 വന്ന അപ്ഡേറ്റ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം വന്നത് പെർ എം സ്ക്വയറിന് 50 രൂപ എന്നുള്ള നിലയിലായിരുന്നു. 81 എം സ്ക്വയർ മുതൽ 150 വരെ നമുക്ക് വരുന്ന ചാർജ് 50 രൂപയായിരുന്നു പെർ എം സ്ക്വയറിന് റെസിഡൻഷ്യൽ പർപ്പസിന്. ഇപ്പോ റെസിഡൻഷ്യൽ ആണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 81 മുതൽ 150 വരെയുള്ള എം സ്ക്വയറിന് പെർ എം സ്ക്വയറിന് വരുന്ന ചാർജ് 50 രൂപ എന്നുള്ളതിൽ നിന്ന് നേർ പകുതി ആയിരിക്കുകയാണ്. 25 രൂപ മാത്രമാണ് ആയിട്ടുള്ളത്. അതാണ് ഇപ്പൊ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ. പിന്നെ പറയാനുള്ളത് 81 വരെ, ഇപ്പൊ 81 മുതൽ 150 വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. 81 വരെ ഉള്ള ചാർജ് പെർ എം സ്ക്വയറിന് 3.5 രൂപയാണ്. അപ്പോ വളരെ സന്തോഷവാർത്ത തന്നെയാണ്. കാരണം 50 രൂപ എന്നുള്ളതിൽ നിന്ന് നേരെ പകുതി 25 രൂപ ആയിരിക്കുകയാണ് ഇപ്പോ. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് 150 മുകളിൽ എന്താണെന്ന്, 150 മുകളിൽ യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. അത് അതേപോലെ തന്നെയാണ്, 100 രൂപ തന്നെയാണ്. അപ്പോ ഇനി മുതൽ എല്ലാവരും ചിന്തിക്കുന്നത് 150 വരെ ചുരുക്കോ എന്നുള്ളതാണ്. കാരണം കൺസ്ട്രക്ഷൻ ഒരു മിഡിൽ ലെവൽ മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ഇനി ചിലപ്പോ അങ്ങനെ ചിന്തിച്ചേക്കാം, 150 എം സ്ക്വയറിനുള്ളിലാക്കി ചുരുക്കി നമുക്ക് വീട് പണിയാം. കാരണം ടാക്സ് ആലോചിക്കുമ്പോ പക്ഷെ അത് ലെവൽ ക്ലാസ് കൂടിയവർ നമ്മൾ എന്തായാലും ലക്ഷ്യമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ബാധിക്കുന്നില്ല. പക്ഷെ അല്ലാത്തവർക്കാണ് ഈ വലിയൊരു സംഖ്യ. 65 രൂപയിൽ നിന്ന് നേരെ കൂടുന്നത് 100ലേക്കാണ് 150 കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു ഇതാണ് ഇപ്പൊ ഈ ഒരു ഇതിനൊരു ഡിമെറിറ്റ് ആയിട്ടുള്ളത്, ഈ ഒരു പുതിയ റൂളിന്. എന്തായാലും ഈ ഒരു റൂള് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, 81 മുതൽ 150 എം സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് അത് ഏത് തന്നെ ആയാലും അതിന് വരുന്ന ചാർജ് 25 രൂപയാണ് പെർ എം സ്ക്വയറിന്. അപ്പോ ഡൗട്ട്, 81 എം സ്ക്വയർ to 150 എം സ്ക്വയർ എന്ന് വെച്ചുകഴിഞ്ഞാല് 861 സ്ക്വയർ ഫീറ്റ് മുതൽ 1614 സ്ക്വയർ ഫീറ്റ് വരെ. സ്ക്വയർ ഫീറ്റ് നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. അപ്പോ കുറച്ചു പേർക്കൊക്കെ ഇതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. കാരണം പെട്ടെന്നാണല്ലോ ഇങ്ങനെ ഒരു പെർമിറ്റ് ഫീസിലേക്ക് വർധനവിലേക്ക് വന്നിട്ടുള്ളത് കേരളം. പക്ഷേ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ തുച്ഛമായ സംഖ്യ മാത്രമാണ് കേരളം ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ഫീസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നത്. പെർമിറ്റ് ഫീസ് ആണെങ്കിലും അപേക്ഷാ ഫീസ് ആണെങ്കിലും വളരെ തുച്ഛം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മറ്റുള്ള സ്റ്റേറ്റുകളാണെന്നുണ്ടെങ്കിലോ വളരെയധികം. ഇപ്പോ പുതിയ നിയമം വന്നതോട് കൂടിയിട്ട് ഏകദേശം ആനുപാതികമായിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ 81 മുതൽ 150 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു 1600 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് വളരെ കുറവ് രീതിയിൽ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 25 രൂപയാണ്. അത് വലിയ രീതിയിൽ ബാധിക്കൂല. അതുപോലെ തന്നെ 81 വളരെ പാവപ്പെട്ടവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 81 എം സ്ക്വയർ വരെ അവർക്കും ഈടാക്കുന്നത് 3.5 രൂപ എന്ന നിരക്കിലാണ്. പിന്നെ കുറച്ച് ഹൈ ക്ലാസ് ഫാമിലിക്കാണ് കുറച്ച് ബാധ്യത ആകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെയാണ് ആ ഡേറ്റ് അവസാനിക്കുന്നത്. ഈ
ജൂൺ 30ാം തീയതിക്കുള്ളിൽ നിലവിലുണ്ടായിരുന്ന വീടിന് മുകളിൽ എക്സ്റ്റൻഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നമുക്കൊരു ഫോം കളക്ട് ചെയ്യാം. 9B ഫോം എന്നാണ് ആ ഫോമിന്റെ പേര്. അത് കളക്ട് ചെയ്തിട്ട് അത് ഫിൽ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം അവർ നമ്മുടെ വീട് ബിൽഡിംഗോ വന്ന് അളക്കും. എന്നിട്ട് ആണ് അവർ ടാക്സ് ഈടാക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഉണ്ടാവുമല്ലോ, എന്തായാലും അനധികൃത നിർമ്മാണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുള്ള നിയമമാണ്. അതൊരു നല്ല തീരുമാനം തന്നെയാണെന്നാണ്. കാരണം ചിലയിടങ്ങളിൽ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നീട് അത് കൊമേഴ്ഷ്യലായിട്ടും മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു. അപ്പോൾ ഇന്നത്തെ സന്തോഷവാർത്ത എല്ലാവരും അറിയുക. അതുപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ നാളിൽ ഞാൻ ഒന്നുകൂടെ ബക്രീദ് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പൊ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ.